ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദാലിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ദാൽ തടുക്ക അല്ലെങ്കിൽ ദാൽ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മസൂർ ദാലാണ്. ഒരു കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. മസൂർ ദാൽ ഒരു കുറച്ച് ഓറഞ്ച് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഷർ കുക്കർ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയും തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ സവാളയും തക്കാളിയൊന്നും അധികം വേണ്ട, ഒരു ചെറിയൊരു സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടൊമാറ്റോ ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡറും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു മെയിൻ റെസിപ്പി ആയതുകൊണ്ട് അവർ അധികം ഇതിലേക്ക് നമ്മുടെ ചെറിയ ജീരകമാണ് യൂസ് ചെയ്യാറ് അവരുടെ ഒരു റെസിപ്പിയിലൊക്കെ. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനൊരു 4 വിസിൽ മതി. മസൂർ ദാലായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മറ്റേ ടൂർ ദാലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വേവ് ഉണ്ടാവും. അപ്പോൾ ഈ ദാലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ദാൽ റെഡി ആയിട്ടുണ്ട്. ദാൽ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടായി ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ ഒരു ദാൽക്കറി നമുക്ക് ചപ്പാത്തിയിലേക്കോ റൊട്ടിയിലേക്കോ, നോർത്ത് ഇന്ത്യൻസ് മെയിനായിട്ട് ഇത് റൊട്ടിയിലേക്കാണ് കഴിക്കാറ്. അപ്പോൾ റൊട്ടിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു ദാല്. അപ്പോൾ ഇതാ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് ചേർത്തതിന് ശേഷം 1 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, നമ്മുടെ ജിഞ്ചർ എന്ന് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഈ മൂപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ചെറിയ ജീരകമാണ്. അപ്പോൾ ഒന്ന് ചെറിയ ജീരകം കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ മെയിനായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലൊന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദാൽക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ഒരു ദാൽ കറി, അല്ലെങ്കിൽ ദാൽ തടുക്ക എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയിലേക്കും റൊട്ടിയിലേക്കും അതുപോലെ ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ്, നമ്മുടെ ഗീ ഉണ്ടല്ലോ നെയ്യ്, ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നവർക്ക് ഒഴിച്ചിട്ട് കഴിക്കാം, അങ്ങനെ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഈ ഒരു ദാൽ കറി. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റി, മാത്രമല്ല നല്ലൊരു ഹെൽത്തിയാണ്, ഒരു ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കൊറിയാണ്ടർ ലീഫ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും ഈ ഒരു ദാൽ കറിക്ക്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ടേസ്റ്റി ആക്കാം. ഇനി നമുക്ക് ഈയൊരു ദാൽ തടുക്ക ട്രൈ ചെയ്യാത്തവരുണ്ടായി ട്രൈ ചെയ്യുക. മസൂർ ദാൽ തന്നെ വേണമെന്നില്ല, ഏതൊരു പരിപ്പ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുടെ ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.